സ്രാങ്ക് ക്യാരക്ടറില്ല. അതിന് പകരം ഈ സുരാജ് ചെയ്തത് സലിം, പിന്നെ മറ്റേതൊരു വർക്ക്ഷോപ്പിലുള്ള ഒരാൾ എന്ന് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഇത് തിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ മമ്മൂക്കയുടെ ഒപ്പം നടക്കുന്ന ആൾ സുരാജാക്കാം. ജഗദീഷ് ശ്രീകുമാർ ചേട്ടൻ സെറ്റിൽ വന്ന് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ചളമാണോ ചച്ചളമാണോ എന്ന് ചോദിക്കും. അതായത് ഓവറായിട്ട് ചളം അഭിനയിക്കണോ അതിനേലും ചളമാക്കണോ എന്നാണ് ആ ചോദിക്കുന്നത്. ഇപ്പോൾ ചതിക്കാത്ത ജന്തു പോലെ തന്നെ അനിയൻ ബാവ, ചേട്ടൻ ബാവ, പഞ്ചാബി ഹൗസ്, ഇതിലൊക്കെ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി വരുന്നുണ്ട്. രണ്ട് നായികമാർ വേണം, അതുപോലെ ഇതിൽ ആരുടെ കൂടെ അല്ലെങ്കിൽ ആരെ ഫൈനലി ആരുടെയാണ് കല്യാണം കഴിക്കുക, അങ്ങനെ കുറെ കോൺഫ്ലിക്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ റിപ്പീറ്റ് നിങ്ങൾ തന്നെയാണ് ഇത് എഴുതുന്നതും. അപ്പൊ ഇതിലൊരു വ്യത്യസ്തത അല്ലെങ്കിൽ അതുപോലെ ആവരുത് എന്നുണ്ട്, ഇവരെ സെലക്ട് ചെയ്യണം. ശരിക്കും ഈ ട്രയാങ്കിൾ ലവ് സ്റ്റോറീസിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു ഈ കഥകളിൽ? അത് എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ഒരു ആദ്യ മധ്യാന്തം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആദ്യം എന്താണ്, അതിന്റെ മിഡിൽ പോയിന്റ് എന്താണ്, ആൻഡ് ദ എൻഡ് എന്താണ്, റെസൊല്യൂഷൻ. ഇത് വ്യക്തതയില്ലാതെ നമ്മൾ എഴുതാൻ തുടങ്ങിയാൽ ഇത് എങ്ങും എങ്ങും എത്താൻ പോകുന്നില്ല, ഒരു ഒരു പ്രോപ്പർ വേ ആയിരിക്കില്ല. ഇത് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം അത് അത്ര ഇത് തന്നെയാണോന്നില്ല, ക്ലൈമാക്സ് പിന്നീട് മാറാം. അപ്പം നമ്മൾ ആദ്യം ഒരു റഫായിട്ട് ഒരു ആദ്യമദ്യാന്തം ഉണ്ടാക്കിയിട്ട് അതിലങ്ങോട്ട് ഫ്ലഷ് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കഥയ്ക്കും ഓരോ അവസ്ഥയാണ്. പഞ്ചാബി ഹൗസിന്റെ അവസ്ഥയല്ല തെങ്കാശിപ്പട്ടണത്തിലെ അവസ്ഥ, അത് കൺഫ്യൂഷൻ ഡ്രാമയാണ് തെങ്കാശിപ്പട്ടണം എന്ന് പറയുന്നത്. പഞ്ചാബി ഹൗസ് അതല്ലല്ലോ. അങ്ങനെ ഓരോന്നിനും ഓരോ അവസ്ഥയുള്ളത് കൊണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാം വ്യത്യസ്തമാവും. ട്രയാങ്കിൾ ലവ് സ്റ്റോറി തന്നെ പറഞ്ഞു വന്നത് ഒരു കാര്യം തന്നെയാണെങ്കിലും ഈ ഒരു കാര്യം ഓരോ സിറ്റുവേഷനിൽ വേറെ തരത്തിലായിരിക്കും പ്രതികരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സും ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെന്റ് ക്ലൈമാക്സ് ആയിരിക്കും. എന്നെ സമയത്ത് ചതിക്കാത്ത ജന്തു നേരെ തിരിച്ചാവണമെന്നും അതേപോലെ പഞ്ചാബി ഹൗസ് നേരെ തിരിച്ചാവണമെന്നും വിചാരിച്ച ഒരാളാണ് ഞാൻ. പഞ്ചാബി ഹൗസ് ഞങ്ങൾ തിരിച്ചാണെന്ന് ചിന്തിച്ചിരുന്നു. ഞാനത് പറഞ്ഞു പല സ്ഥലത്തും. അത് കുറച്ചു പേര് ആ കഥ കേട്ടിട്ട് ഞങ്ങളെ തല്ലിയില്ല എന്നേ ഉള്ളൂ, ആ വിധത്തിൽ ദേഷ്യപ്പെട്ടു. ഈ കുട്ടിക്ക്, ഈ കുട്ടിയുടെ പുറകെയാണ് പോകുന്നത്, അതല്ലേ ആ കുട്ടിക്ക് ഡെഫ് ആൻഡ് ഡെമ്പാണ്, ചെവി പോലും കേട്ടുകൂട, സംസാരിക്കാൻ ശേഷിയില്ല, ആ കുട്ടീനെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഈ കുട്ടിയുടെ കൂടെ പോണോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഈ കുട്ടിയാണല്ലോ വിധവയായിട്ട് കാത്തിരുന്നത്, ആര് പറഞ്ഞു അവളോട് കാത്തിരിക്കാൻ എന്നൊക്കെയാണ് ചോദിക്കണേ. ഞങ്ങൾക്ക് തോന്നി അതൊരു മാന്യമായ ചോദ്യമാണ്, ന്യായമാണ് പറയുന്നത്. ശരി, അങ്ങനെ ഇങ്ങോട്ടാക്കി. തിരിച്ചായാലും ഈ പറഞ്ഞ പോലെ അല്ലേ, രണ്ട് പേഴ്സ്പെക്ടീവ് എങ്ങനെയായാലും തിരിച്ചാവുമ്പോ കുറെ കൂടെ ലൈറ്റായി പോയി എന്ന് തോന്നുന്നു. അതിന് വേറൊരു സൈക്കോളജി ഉണ്ട്. ഇപ്പൊ ഹീറോ അവൻ ഇതുവരെ കണ്ട പെണ്ണും ആ നാട്ടിലെ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആണ്. അവൻ കടം വന്ന് കഷ്ടപ്പെട്ട ഒരുത്തൻ ഇപ്പോൾ റിച്ചായിട്ടുള്ളൊരു വീട്ടിലെ മരുമോനായിട്ട് ചെല്ലുന്നു, അല്ലെങ്കിൽ ബ്രദറിൻലോ ആയിട്ട് വരുന്നു എന്ന് പറയുന്നത് ഓടിയന് കുറേയും കൂടെ തൃപ്തി തോന്നുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് പെണ്ണല്ല നോക്കുന്നത്, ഇയാളുടെ സിറ്റുവേഷൻ വലുതാകുകയാണ്. മറ്റത് വീണ്ടും ദാരിദ്ര്യത്തിലേക്കുള്ളൊരു പോക്ക, ഇയാളിനി അവിടെ എന്ത് പണിയെടുത്ത് ജീവിക്കും? ഇവിടെ ഒന്നും പ്രശ്നമല്ല, പൈസക്കും പ്രശ്നമല്ല, ജോലിക്കും പ്രശ്നമല്ല. അപ്പൊ ഇത് തന്നെയാണ് ബെസ്റ്റ്. ഈ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, മച്ചാൻ വർഗീസ് നമ്മൾ പറഞ്ഞു, പടന്നയിൽ, കൊച്ചു പറയുമ്പോൾ, ഇവർക്കൊക്കെ നല്ല നല്ല റോളുകൾ, ഇവരുടെ ഒക്കെ കരിയർ ഓർത്താൽ നല്ല റോളുകൾ. ഈ റാഫി മെക്കാർട്ടിൻ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്, നമ്മൾ നേരത്തെ വെളിച്ചപ്പാട്ടിനെയൊക്കെ പറഞ്ഞ പോലെ. ഈ ആളുകളുണ്ടല്ലോ, ഇപ്പം നമ്മൾ നെടുമുടി വീണുവിൽ തുടങ്ങിയുള്ളവരും തിലകൻ ചേട്ടനൊക്കെ, അവരെ തൊട്ട് ഈ പറഞ്ഞ കോമഡി ആക്ടേഴ്സിനെയൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത്, തിളക്കം പോലെയുള്ള സിനിമയൊക്കെ ചെയ്യുന്നത്, ഇവരെ നമുക്ക് അറിയാലോ റിപ്പീറ്റ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ജെസ്റ്റർ എന്താ, ഇവരെങ്ങനെയാ ചെയ്യുക, അത് എഴുത്തിന്റെ പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്തെടുക്കാൻ. തീർച്ചയായിട്ടും അത് നമ്മൾ എഴുതുന്നത് ഇവരെയും കൂടി കണ്ടിട്ടായതുകൊണ്ട് നമുക്ക് വിതിൻ, അതായത് 2 മണിക്കൂർ കൊണ്ട് എഴുതിയിരേണ്ടത് ഒരു 45 മിനിറ്റ് കൊണ്ട് എഴുതിയിരുന്നു. കാരണം ഇവരെങ്ങനെ അത് റെൻഡർ ചെയ്യുമെന്ന് നമുക്കറിയാം. ആ റെൻഡറിങ് നമുക്ക് കൃത്യമായി കിട്ടുന്നതുകൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ എഴുതിപ്പോ. ഏറ്റവും കോമഡി ആയിട്ട് ഇവരെങ്ങനെ പ്രസൻറ്റ് ചെയ്യും എന്ന് നമുക്കറിയാം. ഇപ്പോൾ അമ്പിളിച്ചേട്ടൻ, ജഗദീഷ് ശ്രീകുമാർ ചേട്ടൻ സെറ്റിൽ വന്ന് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്,
എങ്ങനെയാണ്, ചളമാണോ ചച്ചളമാണോ എന്ന് ചോദിക്കും. അതായത് ഓവറായിട്ട് ചളം അഭിനയിക്കണോ അതിനേലും ചളമാക്കണോ എന്നാണ് ആ ചോദിക്കുന്നത്. അപ്പം നമ്മൾ എഴുതിയേക്കുന്ന ചളമാണ്, അപ്പോൾ നമ്മൾ പറയും എഴുതി വെച്ചിരിക്കുന്ന ചളമാണ്, അങ്ങനെ അങ്ങ് തട്ടിക്കുമെന്ന് പറഞ്ഞാൽ പുള്ളിക്കറിയാം എന്താ വേണ്ടതെന്നറിയാം. അത് കാരണം പുള്ളി എന്താ ചെയ്യാൻ പോകുന്നത് ഇവിടെ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നതാണ് സത്യം. അല്ലാതെ ഇത് കയറി അഭിനയിക്കുകയല്ല, പുള്ളി അഭിനയിച്ച് കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ട് എഴുതി വെച്ചിരിക്കും. ഇതുപോലെ എല്ലാം കറക്റ്റ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കുള്ള ഏറ്റവും വലിയ നഷ്ടം മലയാള സിനിമയുടെയും കൂടി ഒരു നഷ്ടമാണ് ഈ പറഞ്ഞ നെടുമ്പിടി വേണു, വേണുചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കൊച്ചിൻ ഹനീഫ, രാജൻ പി ദേവ്, നരേന്ദ്രപ്രസാദ്, ഇങ്ങനെയുള്ള ആളുകളുടെ നഷ്ടം ചില്ലറയല്ല. കാരണം ഇവരുടെ വേ ഓഫ് ആക്ടിങ് ആൻഡ് റെൻഡറിങ് കണ്ട് ശീലിച്ച മലയാളിക്ക് മറ്റൊരു ഒന്നും ഇതൊന്നും ഇല്ലാത്ത ഒരാൾ വന്ന് അഭിനയിക്കുമ്പോൾ ഒരു ഫീലും ഉണ്ടാവില്ല. കാരണം ഇപ്പം നമ്മളൊരു കാര്യം ആർട്ടിസ്റ്റിനെ കാണാതെ എഴുതി വെച്ചാൽ ഇതിന് ഏതോ ഒരു പുതുമുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അയാളിനി ഇതാകണം, അത് ചിലപ്പോൾ അയാൾക്ക് സാധിച്ചില്ല എന്ന് വരും, വിജയിച്ചില്ല എന്ന് വരും, 100% വിജയിച്ചില്ല എന്ന് വരും. കാരണം മറ്റേ പ്രോസസ്സ് എന്തായിരുന്നു, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എഴുതി വെച്ചിരുന്നത്. അത് നമുക്ക് ഈസിയുമാണ്, അവർക്കും ഈസിയാണ്, പ്രേക്ഷകന് സന്തോഷമാണ്. ഇതല്ല, ഈ ക്യാരക്ടറെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ അയാളിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അയാളിനി ഇങ്ങനെ ഭാവപകർച്ചയിൽ അഭിനയിക്കണം, അത് ചിലപ്പോൾ സക്സസ് ആയി എന്ന് വരില്ല. പിന്നെ ഞാനിപ്പോൾ പന്തം എന്നുള്ള സിനിമ അഭിനയിച്ചത് ഇതുപോലെയാണ്. അവരെൻ്റെ അഭിനയം കണ്ടിട്ടില്ലല്ലോ, ഞാൻ പോലും കണ്ടിട്ടില്ല. അപ്പോൾ അവർ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുദ്ദേശിച്ചാണ് അവരിത് എഴുതിയത്. എന്നോടത് വ്യക്തമാക്കി തന്നു, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഈ ക്യാരക്ടർ ചെയ്യും എന്നാണ്. അപ്പം ഞാനതായി മാറി, അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോഴും എന്നെ കണ്ടിട്ടുണ്ട് അവർ, ഞാനാണ് വരുന്നതെന്നും ഇയാളിങ്ങനെയൊക്കെ ചെയ്യുമെന്നും ചെറിയ ചെറിയ സ്റ്റേജസൊക്കെ ഇവർ കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ അത് മാറ്റി എഴുതി നമുക്ക് വേണ്ടി ഫ്ലെക്സിബിളാക്കിയിരിക്കുന്നതാണത്. അപ്പം ആകെ ഒരു പ്രശ്നം അതിലും ഉണ്ടായിരുന്നുള്ളൂ, മലപ്പുറം ഭാഷയാണ്. അത് എനിക്ക് അത്ര അങ്ങോട്ട് ശീലമില്ലാത്തൊരു കാര്യമാണ്. ഈ തെക്കോട്ടുള്ള എല്ലാം നമുക്കറിയാം, തിരുവനന്തപുരം വരെയുള്ള ഭാഷ നമുക്ക് കൈകാര്യം ചെയ്യാനറിയാം. വടക്കോട്ടുള്ള ഇത് ടഫാണ്. ടഫെന്ന് പറഞ്ഞാൽ മലയാളം തന്നെ ഡിഫറെൻ്റ് അല്ലേ, ഇജ്ജ് ഇയ്യ് ഒരു ഓള് ഇതൊക്കെ അത് വരൂല്ല നമുക്ക്. ഓലുണ്ട് ഓരുണ്ട്, അത് അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട് എനിക്ക്. ഓരോരുടെ പണി നോക്കട്ടെ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അത് എനിക്ക് കിട്ടണ്ടായില്ല പറയാനായിട്ട്. അത് അത് അതുമാത്രമായിരുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഈ ആർട്ടിസ്റ്റുകളെ കണ്ട് എഴുതുന്നതും എഴുതിയത് ആർട്ടിസ്റ്റിന് കൊടുക്കുന്നതും രണ്ടും രണ്ടാണ്. ആദ്യത്തെ കൺമണി ഭയങ്കര രസമുള്ള, എനിക്ക് കുട്ടിക്കാലത്തൊക്കെ കാണുമ്പോൾ നമ്മൾ ആ കുട്ടികളെ മാറ്റുന്നൊക്കെ ഭയങ്കര രസമായി കണ്ടിരുന്ന സിനിമയാണ്. പക്ഷെ അത് അതിൻ്റെ ഒരു സീരിയസ് ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ലളിതാമ്മയാണ് അതിലെ മെയിൻ എന്ന് പറയുന്നത്. ഇപ്പം നായകന്മാരൊക്കെ മാറ്റി നിർത്തിയാലും മാളവിക അവരുടെ പെർസ്പെക്റ്റീവ് കൂടി അവരുടെ ഒരു പിടിവാശിയിലാണല്ലോ കഥ തുടങ്ങുന്നത് മുതൽ അഞ്ചു വരെ. ലളിതാമ്മേനെ ആ റോളിൽ കാസ്റ്റ് ചെയ്യുന്നത് അത്രയും സ്ട്രോങ് ആണ് ആ ലേഡി, ഒരു നെഗറ്റീവ് ഷെയ്ഡും ഉണ്ട്. ആ ഒരു തോട്ട് വരുന്നതും അങ്ങനെ ഒരു അമ്മ, അത് ശരിക്കും എങ്ങനെയാണ് വരുന്നത് ലളിതാമ്മയെ കാസ്റ്റ് ചെയ്യുന്നതും? കഥ രാജസേനൻ സാറിൻ്റെ കഥയാണ്, നമ്മുടെ അല്ല. അതില് ഡയലോഗ്സും സ്ക്രിപ്റ്റും അതില് പറഞ്ഞത് നേരെ തിരിച്ചാണ്. ആൺകുട്ടിയുടെ പ്രശ്നം അല്ലായിരുന്നു, പെൺകുട്ടിയുടെ പ്രശ്നമായിരുന്നു അത്. പെൺകുട്ടി ഉണ്ടാവുന്ന, പക്ഷെ അതിന് നമുക്ക് ആൺകുട്ടി വരുമ്പോഴാണല്ലോ അവകാശങ്ങളും സ്വത്തൊക്കെ അവന് കൈമാറാൻ പറ്റുന്നതൊക്കെ. പെൺകുട്ടിയാണെങ്കിൽ കല്യാണം കഴിച്ചു പോകല്ലേ, അപ്പോൾ അത് തിരിച്ചാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആക്കി. എന്നാലേ ഇവരമ്മ അമ്മക്ക് അല്ലെങ്കിൽ അമ്മൂമ്മക്ക് ഈ അവരുടെ തറവാടിൻ്റെ ഇത് കിട്ടുള്ളൂ. ഒരു പെണ്ണിന് വേണ്ടി ചിലപ്പോൾ ഒരമ്മൂമ്മ അത്രയും കൂടെ ബാധിക്കൂല. പിന്നെ എല്ലാവർക്കും ആ മക്കളാണെങ്കിൽ ഒരു പെങ്കൊച്ചിനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞേക്കാം. ഇതല്ല, ഇവരുടെ ലക്ഷ്യം അതാണ്, ഈ സ്വത്ത് പോകരുത്, ഇതൊക്കെ ഇവിടുത്തെ തന്നെ നിൽക്കണം എന്നുള്ളതിൽ ഒരു ആൺകുട്ടി അങ്ങനെ ആക്കി കഥ. അപ്പം ഇത് അന്ന് ഇന്നും എനിക്ക് തോന്നുന്നു ഇത്തരം ക്യാരക്ടർ ചെയ്യാൻ നല്ലത് ലളിത ചേച്ചിയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ലളിത ചേച്ചിക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കോമഡി സ്ഥലം നന്നായി കോമഡി, ആ ഡയലോഗ്സ് കോമഡിയാക്കാൻ വിദഗ്ധയാണ് പുള്ളിക്കാരി.
അതുപോലെ സീരിയസ് ആയ ചില്ലറയല്ല, വരച്ച വരയിൽ നിർത്താനും അറിയാം. കുറെ കഴിഞ്ഞൊരു 2007 എത്തുമ്പോ ചെയ്തിട്ടുള്ളതാണ് മായാവി എന്ന് പറയുന്നത്. മായാവിയിൽ വരുമ്പോ സുരാജേട്ടൻ ഒരു കോമഡി താരമായി തിളങ്ങി വരുന്ന ഒരു സമയമാണ്. അതിൽ ഈ പറഞ്ഞ പോലെ കൊച്ചിനനീഫൊക്കെ ഉണ്ട്, സലീമേട്ടൻ ഉണ്ട്. ഈ ഓരോ കാലഘട്ടങ്ങളാണല്ലോ, കൊച്ചിനനീഫൊക്കെ വന്ന് പിന്നെ സലീമേട്ടൻ സുരാജേട്ടൻ, ഇവരെയൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ കോമഡി താരങ്ങൾ പ്രത്യേകിച്ചു, അതിലൊരു രസം എന്താ? ഓരോ കോമഡി മാറുകയാണല്ലോ കുറച്ചൊരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ ഇതിനൊരു ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാകുന്നല്ലോ. ആ കാലഘട്ടത്തിൽ ആ സിനിമ വർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? മായാവിയിൽ ഓരോ കാലത്താണല്ലോ സലീം കുമാർ പലതരം കോമഡി ചെയ്തു വന്ന ആളുകളാണല്ലോ, ഇവരെ ഒന്നിച്ച് കോമഡി ചെയ്യുന്ന ഒരു ശ്രാങ്ക് വരുന്നുണ്ട്, ഗിരി അത് ചെയ്തെടുക്കുന്നത്. കാരണം കുറച്ച് മാറിയല്ലോ ഇപ്പൊ ഒരു ലേറ്റ് 90s എന്നൊക്കെ മാറി, ഒരു 2007 വരുമ്പോ അതനുസരിച്ച് ക്യാരക്ടർ മാറിയല്ലോ, ക്യാരക്ടേഴ്സും മാറിയല്ലോ, കാണാത്ത ക്യാരക്ടേഴ്സ് അല്ലേ ഈ വന്നിരിക്കുന്നല്ലേ. അപ്പോ സ്വാഭാവികമായും കോമഡി മാറും, അപ്പം ഇവരുടെ അഭിനയത്തിന് വ്യത്യാസം വരും. മൂന്ന് കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഞങ്ങൾ ക്യാരക്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ശ്രാങ്ക് ഇതുവരെ നമ്മൾ എഴുതാത്ത ക്യാരക്ടറാണ്. സലീമും ഡിഫറെൻ്റ് മേക്കപ്പിൽ വന്ന് ഡിഫറെൻ്റായിട്ട് അഭിനയിച്ചേക്കുന്നൊരു സ്ഥലമാണ്. അതെ, അപ്പം അഭിനയത്തിലും എഴുത്തിലും ഒക്കെ മാറ്റം, കോമഡിയിലും എല്ലാം മാറ്റം വരുത്തിയുണ്ട്. കോമഡി ആ സിനിമയ്ക്ക് ആവശ്യമുള്ള, കഥയ്ക്ക് ആവശ്യമുള്ള കോമഡിയെ പറഞ്ഞിട്ടുള്ളൂ, അല്ലാത്തതൊന്നും പറയുന്നില്ല. അതെല്ലാം ആ കഥയ്ക്ക് ആവശ്യമുള്ള ഫസ്റ്റ് തൊട്ട് അങ്ങനെ ആക്കണമെന്ന് നമ്മള് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സുരാജേട്ടനെ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവരെയൊക്കെ നമുക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ സുരാജേട്ടനിലേക്ക് വരുമ്പോ അത്ര പരിചിതമല്ലല്ലോ, കൂടെ വർക്ക് ചെയ്ത് തുടങ്ങുന്നല്ലേ ഉള്ളു. അപ്പൊ അവർക്ക് കോമഡി കൊടുക്കുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞുമായി കണക്ട് ചെയ്യുമ്പോ എങ്ങനെയാ? അത് ശരിക്കും ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല, സുരാജിനെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ആ റോള് സലീമിനെ എഴുതിയത്. ഓ, ഗിരി. സുരാജിനെ നമ്മൾ അവിടെ അല്ല കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, സുരാജിനെ വേണം എന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് മമ്മൂക്ക ഒരു താല്പര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്കാണ് ശരിക്കും നമ്മൾ ഈ റോള് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ വേറൊരു റോളുടെ, ഈ റോളെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഈ ഒന്ന് ശ്രാങ്കിൻ്റെത് അതില്ല, ശ്രാങ്ക് ക്യാരക്ടർ ഇല്ല. അതിന് പകരം ഈ സുരാജ് ചെയ്തത് സലീം, പിന്നെ മറ്റേതൊരു വർക്ക്ഷോപ്പിലുള്ള ഒരാൾ എന്ന് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഇങ്ങനെ ഇത് തിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ മമ്മൂക്കയുടെ ഒപ്പം നടക്കുന്ന ആള് സുരാജാക്കാന്ന്, അങ്ങനെ വന്നപ്പോൾ ഈ സലീം കുമാറിനെ അവിടെ കൊണ്ടുവിടും. അപ്പം ഇതിപ്പോൾ എഴുതി വെച്ചു കഴിഞ്ഞു, ഇനി ഇതങ്ങോട്ട് പുള്ളിയുടെ സ്റ്റൈലാക്കിയാൽ മതി. അപ്പം പുള്ളി തിരുവനന്തപുരത്തുകാരനാണ്, തിരുവനന്തപുരം സ്ലാങ് നന്നായി കൈകാര്യം ചെയ്യുന്ന ആളാണെന്ന് കേട്ടപ്പോൾ, എന്നാൽ പിന്നെ പുള്ളിയുടെ ഇഷ്ടത്തിന് ഇത് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ എഴുതിയത് അങ്ങോട്ട് പുള്ളിയെ കൊണ്ട് ചെയ്യിക്കുകയാണ് ചെയ്തത്. പുള്ളിയുടെ ഇഷ്ടത്തിനായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ എഴുതിയ പകരം സലീമിന് വേണ്ടേ ഇനി അതിന് ശ്രാങ്ക് എന്ന് പറഞ്ഞ ശ്രാങ്കില്ലാത്ത മായാവില്ല. വൺ മാൻ ഷോ പോലെ അപ്പോ തെങ്കാശിപ്പട്ടണം, പഞ്ചാബി ഹൗസും, ചതിക്കാത്ത ചന്തുവരെ ലാൽസേറിനെ പലതരത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് അതാണല്ലോ സ്കൂള്, സിദ്ദിഖ് ലാലാണല്ലോ സ്കൂള്. അവിടുന്ന് തൊട്ടുള്ള പരിചയം ഉണ്ടാവല്ലോ നമുക്ക്, എങ്ങനെ ഒരു ആത്മബന്ധം അല്ലെങ്കിൽ കണ്ടു പരിചയിച്ചൊരു ആളാണല്ലോ. അത് ഈ ഓരോ ക്യാരക്ടറിലും പ്ലേസ് ചെയ്യുന്ന, റിപ്പീറ്റ് കാസ്റ്റ് ചെയ്യുന്നതിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ, ഒരു പരിചയം എന്നുള്ളത്? ഇതിലപ്പുറം പുള്ളി ഇതിന് സ്യൂട്ട് ആവും എന്നൊക്കെ തോന്നാൻ? അത് നമ്മൾ കഥ എഴുതുമ്പോഴേ പലപ്പോഴും ഇതാര് ചെയ്താൽ ശരിയാവും, നമ്മൾ ഇങ്ങനെ എഴുതിയാൽ എന്നാലോചിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഇത് ഇന്ന ആൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ഇത് ലാലേട്ടൻ ചെയ്താൽ ശരിയാവും. അപ്പോൾ ഈ പഞ്ചാബി ഹൗസിലാണല്ലോ നമ്മൾ തുടങ്ങിയത്. പഞ്ചാബി ഹൗസിൽ ആ മെയിൻ സിക്കന്ദർ സിംഗ് എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ, കറക്റ്റ് ഹൈറ്റും താടിയും ഒക്കെ ഉള്ളത് ലാലേട്ടനാണ്. ഒന്നും ചിന്തിക്കാനില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തോട് പോയി ചോദിച്ചില്ല, ചോദിക്കുക എന്നിട്ട് എഴുതാം എന്ന് വിചാരിച്ചു. കാരണം ഡാൻസ് ഉണ്ട്, പുള്ളി ഓർമ്മിച്ചപ്പോൾ മാത്രമാണ് ചെയ്തേക്കണേ. അപ്പോൾ അത് വെച്ച് അസസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ഇങ്ങനെയൊക്കെ അഭിനയിക്കണം, അഭിനയിക്കുമെന്നറിയാം, ഇതൊക്കെ ചെയ്യുമോ? അപ്പോൾ പുള്ളി ഇതിനു മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്, ഡാൻസൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, സ്റ്റേജിലല്ല, ഈ വെറുതെ തമാശക്കൊക്കെ ചെയ്യുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പോയി ചോദിച്ചു ഇങ്ങനെ.
അപ്പോൾ വലിയ ക്യാരക്ടറാണെന്ന് കേട്ടപ്പോൾ പുള്ളിക്ക് സന്തോഷമായി. അങ്ങനെയാണെങ്കിലും ചെയ്യാം. പിന്നെ പഞ്ചാബി എന്ന് പറയുമ്പോൾ ഒരു ഡിഫറൻറ്റ് ലുക്കല്ലേ, അതുകൂടെ ചെയ്യുക എന്ന് പറയുമ്പോൾ സമ്മതിച്ചു. ബാംഗ്ലൂരിന് ഡാൻസ് ഉണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒരു കുഴപ്പമില്ല, എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ കാസ്റ്റിംഗ് അതിൽ ചെയ്തത്. ഇനി നമ്മൾ ഓരോന്ന് എഴുതുമ്പോഴും നമ്മൾ ഓരോരുത്തരെ ആലോചിക്കോട്ടോ, അപ്പോൾ ഇത് ലാലേട്ടം ചെയ്താലായിരിക്കും നല്ലത് എന്ന് അങ്ങനെ തോന്നും. പുള്ളി കാസ്റ്റ് ചെയ്യും, അത് തെറ്റാറില്ല, അത് കറക്റ്റായിട്ട് തന്നെ സ്യൂട്ടായിരിക്കും. അത് തുടക്കം തന്നെ ഞങ്ങൾ ലാലേട്ടനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്, അതിന് മാറ്റം ഉണ്ടായില്ല. എന്താണെന്ന് വെച്ചാൽ അത് കണ്ടെഴുതിയതാണ്, പുള്ളി അത് അങ്ങനെ ചെയ്യുള്ളൂ, ഒരു എക്സെൻട്രിക് ക്യാരക്ടർ ആയിരിക്കണമല്ലോ അത്. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സ്, ആ കണ്ണട പൊട്ടുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ആ കണ്ണടയൊക്കെ ഒരു പ്രത്യേകതയാണല്ലോ. ചില ആളുകളൊക്കെ പറയാറുണ്ട് ശൂന്യതയിൽ നിന്ന് കഥയൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഇത്രയും കഥകളിൽ എപ്പോഴും ഒരു ട്രൂ ഇവൻറ്റോ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റിൻ്റെ ഒന്ന് തന്നെയാണോ, ഇൻസിഡൻറ്റിൻ്റെ ഒന്ന് തന്നെയാണോ ഈ ത്രെഡ്, ബേസിക് ത്രെഡ് എപ്പോഴും ഉണ്ടായിട്ടുള്ള, അങ്ങനെ തന്നെയാണോ? എൻ്റെ ഒരു വിശ്വാസം നമുക്ക് ചുറ്റും കഥയുണ്ടെന്ന്. നമുക്ക് ചുറ്റും കഥ ഇങ്ങനെ അലഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ആത്മാവിനെ തേടി. ഇതെവിടെ കയറണം, അതിനൊരു ആത്മാവ് വേണം ആ കഥയ്ക്ക്. അത് നമ്മളെ കണ്ടുമുട്ടുന്നു, നമുക്ക് അതിനെയും കണ്ടുമുട്ടുന്നു, അതിൻ്റെ നമ്മുടെ ആത്മാവിനെ അതിന് പകർന്നു കൊടുക്കുന്നു, അതിന് ജീവൻ വെക്കുന്നു, ഒരു കഥയുണ്ടാവും. അതിനൊരു ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ എന്തുമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നതാണ് കുട്ടികൾക്ക്. ക്ലാസ് എടുക്കുമ്പോൾ ഞാനിത് ഇതൊന്ന് വിശദീകരിച്ച് പഠിപ്പിച്ചതിന് ശേഷം പിള്ളേർ സ്വാഭാവികമായി ചോദിക്കും, നമുക്ക് ചുറ്റും കഥയുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളറിയുക? ഇപ്പം ഞാൻ പറഞ്ഞതൊരു പൈപ്പ് ഉണ്ടായിരുന്നു, വാഷ് ബേസിൻ്റെ മുകളിലുള്ള ഒരു പൈപ്പ്. അപ്പം ഈ പൈപ്പിനൊരു കഥയില്ലേ, ആലോചിച്ച് നോക്കൂ. ആ സിങ്കിലെ പൈപ്പിനൊരു കഥയില്ലേ, പൈപ്പ് തന്നെയാണ്. റോഡ് സൈഡിലേക്കുള്ള പഞ്ചായത്ത് പൈപ്പിനൊരു കഥയുണ്ട് പറയാം, അതൊന്ന് നിങ്ങൾ എഴുതാൻ പറഞ്ഞു. അപ്പം 42 കുട്ടികളുണ്ടായി, അവർ 42 കഥ പിറ്റേ ദിവസം കൊണ്ടുപോകും. എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പഞ്ചായത്ത് പൈപ്പിൻ്റെ അവിടെ നിൽക്കുന്ന പൈപ്പിൻ്റെ ദുഃഖമാണ്. അവിടെ ഒരു ബസ് സ്റ്റോപ്പും കൂടി ഉണ്ട്, ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെൺപിള്ളേരെ ദിവസവും കാണും, ഓരോരുത്തർ ബൈക്കൊക്കെ കയറ്റിക്കും. ഇതൊക്കെ കണ്ട് ദുഃഖിക്കുന്ന ഒരു പൈപ്പ്, വെള്ളമില്ലാത്ത ദിവസം ഒരൊറ്റ ചേച്ചിമാർ ഇവിടെ വരില്ല. അപ്പോൾ അത് ഭയങ്കര ഡ്രൈ പൈപ്പാണ്, എന്നിട്ട് പോലും കണ്ണീരിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വീഴും. അത് കണ്ട് ഓടി കുടമായിട്ട് വരുന്ന ആളുകൾ, എന്തൊരു ദുഷ്ടരായ മനുഷ്യർ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പൈപ്പ്. പിന്നെ ഒരു ഞാൻ മറന്നു അദ്ദേഹത്തിൻ്റെ പേര്, കണ്ണൂരുള്ളൊരു ആർട്ട് അധ്യാപകൻ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്റ്റോറി ബോർഡാണ് എഴുതി തന്ന, ഡയലോഗ്സ് ഒന്നുമില്ല. ഒരു പഞ്ചായത്ത് പൈപ്പ്, ഒരു കുടം വന്നു നിന്നു, അതിൻ്റെ ഇപ്പുറത്ത് പൈപ്പിൽ വെള്ളമില്ല, അടുത്ത കുടം വന്നു നിന്നു. അപ്പോൾ ഇതിനൊരു പുരുഷ ലുക്കും ഉണ്ട്, അതിനൊരു സ്ത്രീ ലുക്കും ആ കുടത്തിനുണ്ട്, ഒരു ചെറിയ നാണമുള്ളൊരു കുടം. എന്നാൽ ഒന്നും വരച്ചിട്ടില്ല, അതിൻ്റെ ഒരു ചരിവും അതിൻ്റെ കളറും ഒക്കെ അങ്ങനെയാണ്. ഇവർ വെയിറ്റിങ് വെള്ളത്തിന് വേണ്ടിയിട്ട്, പക്ഷെ വെള്ളം വന്നിട്ടില്ല കുറേ നാളായി. ഇനി നമ്മൾ കാണുന്നത് കുഞ്ഞുകുടങ്ങൾ കുറച്ച് ബാക്കിൽ ഇങ്ങനെ, മനസ്സിലായോ? ഇവർക്ക് മക്കളൊക്കെ ആയി, എന്നിട്ടും ഇവിടെ വെള്ളം വന്നിട്ടില്ല എന്ന് പറയുന്നതാണ് ഒരു ലവ് സ്റ്റോറി ഉണ്ട് അതിൽ. അങ്ങനെ പിന്നെ സിംഗിളെ പൈപ്പ്, ഒരു പെൺകുട്ടിയാണ് അത് എഴുതിക്കൊണ്ടുവന്നത്. ആ പൈപ്പിൻ്റെ ദുഃഖം, രാവിലെ തൊട്ട് കൊച്ചമ്മ ഇതേ പിടിച്ച് തിരിച്ച് ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ ആരോടൊക്കെ സംസാരിച്ചിട്ട് ജോലിക്ക് പോകും. കുറച്ച് കഴിയുമ്പോൾ വേലക്കാരി വരും, ഇനി വേലക്കാരി പിടിച്ച് ഇതിൽ കുറേ തിരി മറിയൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിള്ളേർ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ ബലൂൺ വീർപ്പിക്കുക, വെള്ളമൊഴിച്ച്, പിന്നെ പല പരിപാടികൾ അവരുടെ വക. ഒരു ദിവസമെങ്കിലും വെള്ളമില്ലാതെ ആകണമെന്ന് പ്രാർത്ഥിക്കണം ഇത് ഇങ്ങനെ. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, നമുക്ക് ചുറ്റും കഥകളുണ്ട്. ഒരു പൈപ്പിന് ഇത്രയും കഥ പറയാനുണ്ടെങ്കിൽ ഓരോ വസ്തുവിനും പറയാനുണ്ട് കഥ. ആ ഡൈനിങ് ടേബിളിന് പറയാനുണ്ടാവില്ല ഒരു കഥ വീട്ടിലെ, ഓരോരുത്തർ വന്നിരിക്കുന്നത്. ഡൈനിങ് ടേബിളിന് ഇഷ്ടമല്ലാത്ത ആളുകളും ഉണ്ടാവും, അവരും വന്നിരിക്കും. അങ്ങനെ പിന്നെ ഗസ്റ്റ് വന്നാൽ അതിന് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, കാരണം ലോഡ് കൂടും. അങ്ങനെയൊക്കെ പിന്നെ വീട്ടിലെ എല്ലാ പ്രശ്നവും ചർച്ച ചെയ്യുന്നത് ഇവൻ്റെ മുമ്പിൽ വെച്ചാണ്. അപ്പം അതിൻ്റെ ദുഃഖവും അതിൻ്റെ സന്തോഷവും ഒക്കെ അങ്ങനെ ഓരോ കാര്യത്തിനെയും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കഥ കിടപ്പുണ്ട് ഇവിടെ. നമുക്ക് ചുറ്റും കഥകളുണ്ട്,
നമ്മളൊന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. അതിനൊറ്റ വഴിയേ ഉള്ളൂ, ഒബ്സർവേഷൻ. There is no other way. ഒബ്സർവേഷൻ നമുക്കുണ്ടെങ്കിൽ എല്ലാം ഫണ്ണിയാണ്, എല്ലാം കോമഡിയാണ്, എല്ലാം സ്റ്റോറിയാണ്, എന്തും. അത്രയേ ഉള്ളൂ. ചുരുക്കിയാണ് ഞാൻ പറഞ്ഞത് ഒബ്സർവേഷൻ. അതെന്താണെന്ന് പഠിച്ചാൽ എല്ലാം കിട്ടും. ഈ പാട്ടുകൾ പറയും, ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറയുകയാണെങ്കിൽ, ഒരു 5 വയസ്സ് 6 വയസ്സ് സമയത്തൊക്കെ ടേപ്പ് റെക്കോർഡറിലും അല്ലാതെ ഒക്കെ ഈ തെങ്കാശി പഠനത്തിലെ പാട്ടുകൾ റിപ്പീറ്റ് കേട്ടാണ് എൻ്റെ ലിറിക്സ് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് 10-15 വർഷത്തിന് ശേഷം കോളേജിൽ ഫൈനൽ ഇയറിൽ കളിച്ച ഡാൻസും അതേ പാട്ടാണ് ഞങ്ങളെല്ലാവരും കളിച്ചിരുന്നത്. അപ്പം അത്രയും മെമ്മറി. അങ്ങനത്തെ പാട്ടുകൾ ഒരുപാട് ചെയ്ത സിനിമകളിലൊക്കെ ഒരു മ്യൂസീഷ്യനും കൂടിയാണ്. അപ്പം ആ മ്യൂസിക് ടേസ്റ്റും കൂടെ ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ ഉണ്ടാകുന്നതിൽ സഹായിച്ചിട്ടുണ്ടോ? ഒരു പ്രത്യേക താല്പര്യമുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഈ സുരേഷ് പീറ്ററിനെ ഞാൻ കണ്ടെത്തുന്നത് പോലും അങ്ങനെയല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു ആൽബം കേട്ടിട്ട് അത്ര എനിക്ക് ആരാധന മൂത്തിട്ട് നേരിട്ട് പോയി കണ്ട് അങ്ങനെയാണ് പഞ്ചാബി ഹൗസിന്. ആ പഞ്ചാബി ഹൗസിൽ വരുന്നത്. അപ്പോൾ പാട്ട് നമ്മുടെ ഇപ്പോഴും. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടി ഒരു കാര്യം കൂടെ പറയാം. ഞാനിപ്പോൾ ഈ അടുത്ത മാസം ഒരു പടത്തിന് സംഗീതം ചെയ്യാം. 25 മാർച്ച് റെക്കോർഡിങ് വരിക. അങ്ങനെ 4 പാട്ടുണ്ട്. 4 വലിയ വ്യത്യസ്തത. അത് ഇത് ഇതുവരെ കേൾക്കാത്തതെന്നൊന്നും അവകാശപ്പെടണില്ല. ആ പടത്തിന് ആവശ്യമുള്ള ആ സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്ന 4 പാട്ട് കൊടുക്കുന്നുണ്ട്. ആ സ്ക്രിപ്റ്റ് ഞാൻ അതിൻ്റെ ഡയറക്ടറോടും പറഞ്ഞു, പാട്ട് ഇങ്ങനെ ചെയ്യാം, അത് വേണോ, നിങ്ങളുടെ സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്ന പാട്ട് വേണോ. അപ്പം അവർക്ക് അത് മതി എന്ന് പറഞ്ഞു. അപ്പം അതങ്ങനെ ഞാൻ ഇപ്പം 2 പാട്ടിൻ്റെ കമ്പോസിങ് കഴിഞ്ഞു. അതവർ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം അത് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എങ്ങനെ മ്യൂസിക് ടേസ്റ്റ് തുടങ്ങുന്നത്? എന്ത് പറ്റി ഇത്രയധികം കാലം അത് ഇതുപോലെ ഒന്നും? അല്ലല്ല, ഞാൻ ശരിക്കും 4 വയസ്സ് തൊട്ട് സംഗീതം പഠിച്ചു തുടങ്ങിയ ആളാണ്. കർണാട്ടിക് സംഗീതം പഠിച്ചു. എൻ്റെ വീട്ടിൽ ലോനപ്പൻ ഭാഗവതർ എന്ന് പറഞ്ഞൊരു ഭാഗവതരെ എൻ്റെ ഫാദർ കൊണ്ടുവന്ന് ദക്ഷിണ വപ്പിച്ചു. അങ്ങനെ ഞാൻ തുടങ്ങിയത് ഹാർമോണിയം വാങ്ങിച്ചു 4 വയസ്സിൽ തന്നെ. അവിടുന്ന് നമ്മൾ പ്ലേ ചെയ്യാൻ തുടങ്ങിയതൊക്കെ. അന്ന് ആ പ്രായത്തിലൊക്കെ എന്ത് കിട്ടിയാലും അതിൽ കുറേ നേരം കിടന്ന് ജോലി ചെയ്യുമല്ലോ, അത് കുത്തിപ്പൊളിക്കണവർ. അപ്പോൾ അത് ഞാൻ വളരെ ഈ എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുവിന് അങ്ങനൊരു ഗുണമുണ്ടായിരുന്നു. ദിവസവും ഇതിൻ്റെ പ്രാക്ടീസ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടേ പോവുള്ളൂ. നാളെ വരുമ്പോൾ എനിക്ക് ഇതുപോലെ വായിച്ച് കേൾപ്പിക്കണം എന്ന് പറഞ്ഞു. അത് നമ്മൾ ബൈഹാർട്ടാവും. കുറച്ച് നാൾ കൊണ്ട് എനിക്ക് സ്വരസ്ഥാനമായി. പിന്നെ ഏറെ മ്യൂസിക് കേട്ടാലും എനിക്ക് ഇതിനകത്ത് വായിക്കാം. അത് എനിക്കും അത്ഭുതമായിട്ട് തോന്നി. ഇതെനിക്കറിയില്ലായിരുന്നല്ലോ എന്ന് തോന്നി. പിന്നെ ഇനി കൂടുതൽ കൂടുതൽ അങ്ങനെ വെസ്റ്റേൺ പഠിക്കാൻ ശ്രമിച്ചു. വെസ്റ്റേൺ പഠിച്ചു. അപ്പോൾ നമുക്കിതിൻ്റെ സ്കെയിൽസ് എന്തൊക്കെയാണ്, മറ്റേ കർണാട്ടിക് സംഗീതത്തിൽ രാഗങ്ങളും ആരോഹണാവരോഹണവും മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സ്കെയിൽസും അതിൻ്റെ കോഡ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതലും വെസ്റ്റേണിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് പഠിച്ചു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ ഇതിലിങ്ങനെ കയറി കയറി പിന്നെ പള്ളിയിലേക്ക് വിളിച്ചു. ക്വയറിലേക്ക്. അവിടെ നിന്ന് നമ്മൾ പള്ളിപ്പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു ദേശീയ വായനശാല എന്ന് പറഞ്ഞൊരു വായനശാലയുടെ ഒരു ഒരു വാർഷികത്തിന് ഓൾ കേരള മ്യൂസിക് ഡയറക്ടേഴ്സ് കോമ്പറ്റീഷൻ എന്നും പറഞ്ഞ് അവരൊരെണ്ണം വെച്ചു. അത് കേരളത്തിലെ ആദ്യത്തെയാണെന്നും പറഞ്ഞു. അതിലെനിക്ക് ഫസ്റ്റ് കിട്ടി. അത് രാഗത്തിലാണ് അത് ചെയ്തത്. അപ്പോൾ അത് അതോടെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അടുത്ത വർഷം എനിക്ക് തന്നെയാണ് കിട്ടിയത്. 2 വർഷം എനിക്ക് അടുത്തടുത്ത് കിട്ടിയത്. അപ്പോൾ പിന്നെ നാടകങ്ങൾക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ബിസിയായി നാടകത്തിലെല്ലാവരും. എന്ത് നാടകം ഉണ്ടെങ്കിലും, ചെറിയ പറമ്പ് നാടകം ഉത്സവപ്പറമ്പിലുണ്ടെങ്കിലും എന്നെ വിളിക്കും അങ്ങനെ. പിന്നെ മ്യൂസിക് അങ്ങനെ അങ്ങ് ആയതാണ്. പിന്നെ കുറച്ച് നാൾ ഈ പറഞ്ഞ പോലെ സിനിമയിൽ വന്നതിന് ശേഷം ഇതിൽ തൊട്ടിട്ടില്ല. സിനിമയിലേക്ക് വരുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, പോയിട്ടില്ല. ഇടയ്ക്ക് എപ്പോഴും സ്വന്തം സിനിമകൾക്കൊന്നും ചെയ്യണം തോന്നിയില്ല. തോന്നിയിട്ടുണ്ട്, പക്ഷേ അതിനുള്ള സാഹചര്യം ഇല്ല. കൂടുതലും പേരെ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അതിൽ. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഏയ് ഇയാളെ കൊണ്ടൊന്നും പറ്റൂല, കേട്ടിട്ടില്ല. അതാണ് മെയിൻ. പിന്നെ കേൾക്കാൻ താല്പര്യവും കാണിക്കൂല. മോഹൻലാൽ മമ്മൂട്ടി സിനിമകൾ അധികമൊന്നും ചെയ്തിട്ട് 2 വീതമൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ തുടക്കം തൊട്ടേ കഥകൾ എഴുതുന്ന സമയത്ത് ആ കഥാപാത്രങ്ങൾ ഇവർക്ക് ചേർന്നതല്ല എന്നുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ മൂവി എന്നൊക്കെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ എപ്പോഴും എല്ലാ കാലത്തും ഉണ്ട്,
അങ്ങനെ ഒരു മോഹങ്ങൾ, അങ്ങനെ ഒരു തോട്ട്സ് പോയിട്ടുണ്ട്. ഞങ്ങളുടെ മോഹങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായില്ല, ഭയങ്കര മോഹങ്ങളായിരുന്നു. ശ്വാസനാഗർ വരെ കിട്ടിയാൽ നമ്മൾ അഭിനയിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മുടെ പ്രൊഡ്യൂസർ ഒരു ബഡ്ജറ്റ് പറയും, അതിനകത്ത് നിർത്തണം. നിർത്തണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്തേക്കൊന്നും പോയാൽ നടക്കൂല, അത് ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ചെറിയ ആർട്ടിസ്റ്റിലേക്ക് പോകേണ്ടി വരും, അതിനേക്കാൾ കുറഞ്ഞ ആർട്ടിസ്റ്റിനെ കാണേണ്ടി വരും. അങ്ങനെ കാസ്റ്റ് ചെയ്ത് ഈ കഥ ചുരുക്കി ചെറുതാക്കി പറയാം, ഇൻട്രസ്റ്റിംഗ് ആക്കുകയും ചെയ്യാം. നീ വെച്ചപ്പോൾ ആർട്ടിസ്റ്റ് അല്ല, അതിനേക്കാളും വലുത് നമ്മുടെ പ്രൊഡക്റ്റ് നന്നാകുക എന്നുള്ളതാണ്. ഇപ്പം ആളുകൾ ഏറ്റവും പറയുന്ന ഈ പറയുന്ന സിനിമകളോടൊക്കെയുള്ള ഇഷ്ടത്തിൻ്റെ പറയും, ഇപ്പം അങ്ങനത്തെ സിനിമകളില്ല, ഇപ്പം അങ്ങനെ കോമഡി ഇല്ല, ഞങ്ങൾക്ക് ചിരിക്കാൻ പടങ്ങളില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. രോമാഞ്ചം ഇറങ്ങി ഹിറ്റായ ഒരു സമയം തന്നെയാണ്. എനിക്ക് കുടിസാറിന് ഒരു ഇത്രയധികം കോമഡി പടങ്ങൾ ചെയ്തൊരാൾ എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞൊരു 10 വർഷത്തിൽ നോക്കിയാൽ മലയാള സിനിമയിലെ കോമഡിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, കോമഡി ചിത്രങ്ങൾ എന്നും പറഞ്ഞ് ഇറങ്ങിയത് കുറവാണ്. ഈ രോമാഞ്ചം പോലത്തെ സിനിമകൾ ഇറങ്ങിയിട്ടുള്ളൂ. അതെ, ഇതിപ്പോ ഇതിനിടക്ക് കോമഡി ചിത്രങ്ങൾ ഇറങ്ങിയിട്ടില്ല, കുറവാണ്. സിനിമയിൽ കോമഡി ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരു കോമഡി ചിത്രം എന്ന് പറയാനായിട്ട് അങ്ങനെ കോമഡി ചിത്രങ്ങൾ ഇറങ്ങിയിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. അതിന്റെ ഒരു കുറവുണ്ട് തോന്നിയിട്ടുണ്ട്? കുറവുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം ഇത് എഴുതണമെങ്കിൽ ചില്ലറ കഥയല്ല ഇത്, നമ്മുടെ കഥ വിട്ടുപോയിട്ടുള്ള കോമഡി ആർക്കും എഴുതാൻ പറ്റും, അതല്ല. കഥയ്ക്കകത്ത് നിൽക്കുകയും വേണം, നല്ല കോമഡി ആയിരിക്കണം, കാലഘട്ടത്തിൻ്റെ കോമഡി ആയിരിക്കണം, ചിരിക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ പറഞ്ഞിട്ട് ചിരിച്ചില്ലെങ്കിൽ അതിലും വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു സങ്കട സീൻ അഭിനയിച്ചിട്ട് സങ്കടപ്പെട്ടില്ല എന്ന് വിചാരിച്ചൊരു കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചിരിച്ചില്ലെങ്കിൽ കുഴപ്പമാണ്. കാരണം പറഞ്ഞത് കോമഡിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഓ, ഒരു കോമഡി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങ് പോകും ആളുകൾ. അപ്പം അത് അതൊരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കോമഡി ചിത്രം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കും ആളുകൾ അതിന്, എന്നാൽ ഏറ്റവും പ്രോഫിറ്റബിൾ അതാണ്, ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കയറുന്നത് കോമഡി ചിത്രം. എന്താ വെച്ചാൽ പ്രേക്ഷകന് ആവശ്യം ഭയങ്കര കഥ കേൾക്കാനോ ഭയങ്കര സംഭവം കാണാനോ ഒന്നും അല്ല വരണത്. സന്തോഷിക്കണം, മനസ്സ് എൻ്റർടൈൻ ചെയ്യണം. ആ കുറച്ച് നേരം സ്ക്രീനിൽ നോക്കിയത് ചിരിച്ചിട്ടോ ആസ്വദിച്ചിട്ടോ പോകണം. അപ്പം നല്ലൊരു ഫൈറ്റായാലും മതി, അവരത് ആസ്വദിച്ചിട്ട് പോകും. പക്ഷേ ഒന്നുമില്ലാതെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോകുന്നത് കാണാനല്ല വരുന്നത്, അതാണ് പ്രേക്ഷകരെ തിയേറ്ററിൽ നിന്ന് പതുക്കെ അകറ്റാൻ കാര്യം. അതാണ് ഇപ്പോൾ വീണ്ടും കോമഡി ചിത്രങ്ങൾ വരുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ പുതിയ തലമുറ, അങ്ങനെ ചെയ്തു വരണം. അത് അന്യം നിന്നും ഒരിക്കലും പോകരുത്. ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ചതും ഞാൻ എൻ്റെ തുടക്കത്തിൽ ഞാൻ കണ്ടത് മറുനാട്ടിലൊരു മലയാളി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. കൺഫ്യൂഷനും ഉണ്ട്, കോമഡിയുണ്ട്, എല്ലാം ഉള്ളൊരു സിനിമയാണ് മറുനാട്ടിലൊരു മലയാളി. ശരിക്കും എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ആദ്യത്തെ കോമഡിയൊക്കെ അതായിരിക്കണം, ചിത്രം അതായിരിക്കണം മിക്കവാറും. കാരണം ഒരുപാട് ചിരിച്ച സിനിമയാണത്. ഇപ്പോൾ ഈ സിനിമകളൊക്കെ തന്നെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ റീ റിലീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പല ആവശ്യങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമകളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് ഉണ്ടല്ലോ. സ്പടിക ഇറങ്ങിയ സമയത്ത് ഒരുപാട് പടങ്ങളായ ആളുകൾ ഇതും റിലീസ് ചെയ്യണം, ഇതും റീ റിലീസ് ചെയ്യണം. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശവും അതേപോലെ തന്നെ ഒരു ക്രിയേറ്ററിൻ്റെ പേഴ്സ്പെക്റ്റീവ് എങ്ങനെയാണ്, അതങ്ങനെ നിൽക്കട്ടെ എന്നുള്ള രീതിയിലാണോ ചിലതിനെ പറ്റി, ചിലതിൻ്റെ ഒരു കൾട്ടെന്നൊക്കെ നമ്മൾ പറയല്ലോ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നാണോ, അതേപോലെ എൻ്റെ പ്രാക്ടിക്കൽ വശമുണ്ടല്ലോ സാമ്പത്തികമായിട്ടും ഒക്കെ, അതെങ്ങനെയാണ് വരുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ഒരിക്കൽ പറഞ്ഞത് ഇനിയും പറയണത്തിന്, നമ്മൾ പുതിയത് ഒരെണ്ണം ചെയ്തുകൂടെ, അതല്ലേ നല്ലത്? പ്രേക്ഷകരും നല്ലതും നമുക്കും നല്ലത് പുതിയ ചിത്രം എടുക്കുന്നത്. ഇപ്പം ഈ എടുത്തത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, അത് നല്ലതാണ്. ഇപ്പം ഇന്നലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് കാണാൻ വന്നിരുന്നു, 4K ചെയ്യലാണ് പുള്ളിയുടെ ജോലി. അപ്പൊ ഈ കടമഴിയിൽ കമലതളം എന്നുള്ള പാട്ട് അതിനെ കാണിച്ചു തന്നു, 4K അവർ ഇറക്കിയിട്ടുണ്ട് യൂട്യൂബില്. നല്ല ക്ലിയർ, അത് നല്ല ക്ലാരിറ്റിയാണ്. അതിന് എന്തോ എത്രയോ വ്യൂവേഴ്സ് ഉണ്ട്, ലക്ഷങ്ങളുണ്ട്, 4.5 മറ്റോ കഴിഞ്ഞു. അതെ, അപ്പോ ഈ ആ ക്ലാരിറ്റിയും കൂടുന്തോറും പ്രേക്ഷകന് താല്പര്യമുണ്ട്. അപ്പൊ ഇനി എടുക്കുന്നത് ഇതിനേക്കാൾ ക്ലാരിറ്റി ആയിരിക്കും അല്ലേ. 4K എടുത്ത് നമുക്ക് തിയേറ്ററിൽ സിനിമ ഇറക്കാൻ പറ്റുക എന്ന് പറയുന്നത്, പക്ഷേ അത് നമുക്ക് പുതിയത് ചെയ്തുകൂടെ? നമ്മളെന്തിനാണ് ഈ പഴയതിനെ റീട്ടോൾഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് പുതിയത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം പുതിയ കോമഡി വരും, പുതിയ
ഫീൽ വരും, പുതിയൊരു ആസ്വാദനം വരും. അതാണ് നല്ലത്. അപ്പോ ഇനിയും കൂടുതൽ സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാന്ന് വിചാരിക്കുന്നു. സ്ക്രിപ്റ്റിൽ നിന്നും ഡയറക്ടറും സ്ക്രിപ്റ്റും ഡയറക്ഷനും അങ്ങനെ ഒരു തോട്ട്, ഇതിനൊപ്പം അഭിനയത്തിന്റെ അങ്ങനെയുള്ള പ്ലാനുകൾ ഉണ്ടോ ഇനി വരാൻ? ഉണ്ട് ഉണ്ട്. ഞാനൊരു 3 പടം കമ്മിറ്റഡ് ആണ് ഇപ്പൊ. അപ്പോ അതിന്റെ ഒരു എഴുത്തു പണിയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. തീർന്നിട്ടില്ല ഒന്നും. ഒരെണ്ണത്തിന്റെ കഥ ലോക്കിൻ ചെയ്തു, അതിപ്പോ എഴുതാൻ തുടങ്ങി. ഇനി രണ്ടെണ്ണം കൂടെ അഭിനയവും മ്യൂസിക്കും ഒക്കെ ഉണ്ട്. അതെല്ലാം ഗംഭീരമാവട്ടെ. കൂടുതൽ സിനിമകൾക്ക് വേണ്ടി ഞങ്ങൾക്കൊക്കെ ഒരുപാട് നൊസ്റ്റാൾജിയ തന്ന സിനിമകളാണ്. ഇത്ര നേരം സംസാരിക്കുമ്പോഴും പഴയൊരു കാലത്തേക്കൊക്കെ ഒരു ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ, എല്ലാവിധ ആശംസകളും. ഓ താങ്ക് യു വെരി മച്ച്.